हलो फ्रेंड्स एल्लावर्क्कुमोरिक्कूडे माय बर्ड यूट्यूब चानल एल्लावर्क्कुम एंडे नमस्कार यानिन्नोरु सिंपल ईजी आयिट्ट वीट्टिल चेय्यान पट्टुन्न एल्लावर्क्कुम ई सिंपल आयिट्ट चेय्यान पट्टुन्न ओरु टिप्स आण नम्मुडे एल्लावरुम मैक्सिमम गेल्सुम बॉयसुम यूस चेय्युन्नयाण सिल्वर ओर्नमेंट्स ई सिल्वर ओर्नमेंट्स എങ്ങനെയാണ് നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ. ബോയ്സ് വന്ന് ബാംഗിൾസ് റിംഗ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിലും ഇതുപോലത്തെ സ്കോളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഇന്ന് എൻ്റെ മോളുടെ ഒരു സിൽവർ ആക്ലിറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് വന്ന് നല്ലപോലെ പഴയതാണ്, നല്ല രീതിയിൽ അഴുക്കുള്ളതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് എൻ്റെ മോളുടെ കൊലുസി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല രീതിയിൽ നമുക്കിതിനെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരാം, അയ്യോ പേടി കാണാം, പേടി ഉണ്ടായിരിക്കാം, എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ ചേഞ്ചിങ് വരുമോ, എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ, ഒന്നും വരത്തില്ല. നല്ല കോൺഫിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലിട്ട് കഴിഞ്ഞ് എന്താന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തത്. അപ്പോൾ ഈ കൊലുസ് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്താന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ വീട്ടിൽ എല്ലാവരുടെ മാക്സിമം എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ് ഈ ബേക്കിംഗ് സോഡ. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് നമ്മുടെ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ മാക്സിമം ചിലവരിങ്ങനെയൊക്കെ അറിയാമെന്നുള്ളവർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇട്ടൊരു ബേക്കിംഗ് സോഡ ഇട്ടിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ അഴുക്ക് പൂർണ്ണമായിട്ടും ഇളകി വരത്തില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബേക്കിംഗ് സോഡ ഒന്ന് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വെള്ളത്തിനെ തിളപ്പിച്ചെടുക്കാണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇങ്ങനെ തിളപ്പിക്കുമ്പോഴാണ് നമുക്ക് അതിലുള്ള ആ അഴുക്കൊക്കെ നല്ല രീതിയിൽ ഇളകി വരുന്നത്. ആ സമയത്ത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്പൂണിട്ട് നമ്മൾ ഇതിനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് ഇത് നല്ലൊരു കളർ ചേഞ്ചിങ് വന്നിട്ടുണ്ട്. നല്ലപോലെ അഴുക്കൊക്കെ നല്ല രീതിയിൽ കളർ ചേഞ്ചിങ്ങും വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറ് വെള്ളം വന്ന് നല്ല ബ്രൗൺ കളറിൽ വന്ന് നമുക്ക് ഈ വാട്ടർ വന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇട്ടിരിക്കുന്ന കൊലുസ് സ്പൂണിട്ട് എങ്ങനെ കളർ പോയിട്ടുണ്ടോ എന്ന് ഇളക്കി എടുത്ത് നോക്കുക ആ സമയത്ത്. അപ്പോൾ ഇതിൽ കളർ ഇനിയും പോയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറിലാണ് എനിക്ക് കിട്ടിയത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ ഈ ഒരു പ്രൊസീജിയറിനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അതേ സെയിം പാത്രത്തിൽ ആ വാട്ടർ വന്ന് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഞാൻ അതിനെ ഇട്ടിക്കുകയാണ്. ഒരു കൊലുസിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് 1 teaspoon ബേക്കിംഗ് സോഡ ഇട്ട് രണ്ടാമത് 2 teaspoon ബേക്കിംഗ് സോഡ ഇട്ട് വീണ്ടും ഞാൻ ആ പ്രൊസീജിയറിനെ കണ്ടിന്യൂ ചെയ്ത് നല്ലപോലെ വെള്ളത്തിന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും എത്രത്തോളം അഴുക്കാണ് ഇതിൽ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് മാക്സിമം എല്ലാവർക്കും ഉള്ളതാണ് സിൽവർ ഓർണമെൻറ്റ്സ്. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം. എനിക്കിതിൻ്റെ ഡിഫറൻസും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ എനിക്ക് ഈ ഒരു കളറിലാണ് രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത് കിട്ടിയത്. കളർ ചേഞ്ചിങ് നല്ല ഡിഫറൻസ് കിട്ടി. ഫസ്റ്റ് ഒരു 80% അഴുക്ക് കംപ്ലീറ്റ് പോയി, രണ്ടാമത് ഒരു 98% നല്ല കളർ ഡിഫറൻസ് വന്നു. ഒരുപാട് ദിവസം യൂസ് ചെയ്ത കൊലുസൊക്കെ ഇതുപോലെ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ 2 times ഇട്ടിട്ട് അഴുക്ക് പോയില്ലെങ്കിൽ ലാസ്റ്റായിട്ട് നിങ്ങളൊന്ന് ബ്രഷ് കൂടായിട്ട് വാഷ് ചെയ്യാണ്ടാണ്, ക്ലീൻ ചെയ്തെടുക്കാണ്ടാണ്. അപ്പോൾ ഞാൻ ഇതെൻ്റെ മോളുടെ കാലോട്ട് ഇട്ട് കൊടുത്തു. നല്ലൊരു വൈറ്റ് കളറിൽ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അടുത്തും നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു വീഡിയോസായും ഞാൻ വരുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങളെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ ചാനലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല വീഡിയോസ് ഇടാനും പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. എൻ്റെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ കണ്ടതിനും എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഫോർ വാച്ചിങ്.